എല്ലാവർക്കും പുതിയ വ്ളോഗിലോട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും ജർമ്മനിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാർ എടുത്ത് നെതർലാൻഡ്സിലോട്ട് പോവാണ്. പണ്ടത്തെ കൺസ്ട്രക്ഷൻ എല്ലാം ഇത് കോൺക്രീറ്റ് ഒന്നുമല്ല, ഇത് കല്ലാണ്. ഫുൾ കല്ലിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചുണ്ടാക്കിയ ബുള്ളറ്റ് ട്രെയിനാണ്. അല്ല, ആ ബുള്ളറ്റ് ട്രെയിൻ്റെ ഒരു ഇൻ്റർസിറ്റി. അപ്പൊ അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പെട്ടെന്ന് കുളിച്ച് റെഡിയായി. ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊറേ സാധനങ്ങൾ ഉണ്ടായിട്ട് പാക്ക് ചെയ്യാനായിട്ട് ഞങ്ങള് രണ്ട് നൈറ്റ് താമസിച്ചുല്ല. അപ്പൊ അവിടുന്ന് പാക്ക് ചെയ്തൊക്കെ ഇറങ്ങി. അപ്പൊ അവിടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ യാത്രയപ്പാണ് കേട്ടോ തന്നത്. കൊറേ എന്താ 9 കുപ്പി വെള്ളം, കഴിക്കാനുള്ള സാധനങ്ങള്, ചോക്ലേറ്റ്സ് എല്ലാം. എന്താ പറഞ്ഞാ, ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ ഞങ്ങളങ്ങനെ എന്താ പറയാ യാത്ര അയച്ചു. നമ്മളുടെ ഈ ജേണിക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നു. എന്താ പറയാ, ഇങ്ങനെയൊക്കെ സ്നേഹം തരുമ്പോ നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളു. ആ അപ്പൊ എന്തായാലും എന്താ സ്നേഹത്തിന് പകരമായിട്ട് നാട്ടിൽ വരുമ്പോ നമുക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാം അല്ലേ ഏട്ടാ, അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങൾ നേരെ നെതർലാൻഡ്സ് ആണ് പോകുന്നത്. നെതർലാൻഡ്സിൽ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ ആംസ്റ്റർഡാമില്. അപ്പൊ അവിടെയാണ് സ്റ്റേ ചെയ്യണേ. അപ്പൊ ആ ഫ്രണ്ടിനെ എന്തായാലും വീഡിയോ കാണിക്കൂലേ, ഏട്ടന്റെ കൂടെ പഠിച്ചതാണേ. അപ്പോ നമുക്ക് പോവാം. പാത്ത് നല്ല ഉറക്കത്തിലാണ്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തൊന്ന് തോർന്നുള്ളൂ കേട്ടോ. അപ്പൊ ഏട്ടൻ മാപ്പ് നോക്കാൻ ഇതിന്റെ സൈഡിൽ നിർത്തേക്കുവാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വെയിലും മഴയും കൂടി ഒരുമിച്ചിട്ടാ നമ്മുടെ നാട്ടില് കുറുക്കന്നെയും കോഴിയില്ല. കുറുക്കന്നെയും കാക്കേരിയ കല്യാണം കണ്ട എന്നാ പറയാ. ഇപ്പൊ സമയം രാത്രി 7:10. നല്ല കോമ്പിനേഷൻ. വെയില് സൂര്യൻ കറണ്ടിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടാണ്. അതാണ് എല്ലാരും ഇൻഡക്ഷൻ കുക്കറിലെ ബുക്ക് ചെയ്യണത്. ഗ്യാസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടില് ഗ്യാസ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. ഹോട്ടൽ അടയ്ക്കുന്നു, വെള്ളം ഉണ്ടാക്കുന്നു.
ബ്ലോഗേഴ്സ് ഒക്കെ വരുമ്പോൾ അത് പുറത്ത് പബ്ലിഷ് ആവും. ഇപ്പൊ ദുബായിലെ കുറെ പേര് ലൈഫ് കാണിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ വരുമ്പോ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതൊന്നും പത്രത്തിലിടാനുള്ള ആർട്ടിക്കിൾ അല്ലല്ലോ, കറണ്ട് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര കുറവ്, ഇപ്പൊ ഇൻഫർമേഷൻ കുറെ കൂടുതൽ നാട്ടിലെത്തും. ഇത് ബോർഡറിന്റെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ നിന്ന് നമ്മൾ നെതർലാൻഡ്സിലോട്ട് കയറി. നെതർലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ റോഡെല്ലാം അടിപൊളി റോഡാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും നല്ലൊരു റോഡ് നെതർലാൻഡ്സ് ആയിരുന്നു തോന്നി. ഇവിടെ ഫുള്ള് വിൻമിൽസ് ആണ്, നമ്മുടെ തമിഴ്നാട്ടിൽ കടന്ന പോലെ തന്നെ. കേരളത്തിൽ നിന്ന് തമിഴ്നാട് കടക്കുമ്പോഴുള്ള ആ അറ്റ്മോസ്ഫിയറിൽ അതാണ് നമ്മൾക്ക് ഇപ്പം ഫീൽ ആവുന്നത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡൊക്കെ എടുത്ത് തുടങ്ങി. പണ്ട് എന്നെയാണ് എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോവാറ്, ഇപ്പോൾ ഞാനൊക്കെ ഒരു ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനായി. അതായത് ഒരു 100 മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. ഇവിടെ സ്പീഡ് ലിമിറ്റ് വരുന്നത് 110-120 ആ റേഞ്ചിലാണ് സ്പീഡ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ട്രക്കിൻ്റെ മേഖലെ കാറ് നോക്കി, അടിയിൽ 4 കാറും മുകളിൽ 4 കാറും, 8 കാറിനെ കൊണ്ടാണ് ആ ട്രക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇത്രയും വലിയൊരു ട്രക്ക് ഇത്രയും സ്പീഡിൽ ഹൈവേ കൂടെ പോണത്. ഇപ്പോൾ സമയം 8:25 കേട്ടോ. അപ്പോൾ ഞാൻ പാത്ത് നല്ല ഉറക്കമാണ്. ഓഹോ, ചെറുതായി മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പോകുന്നില്ല, പാത്തുവിൻ്റെ അടുത്ത് നിന്നു. ഞാൻ പോയിട്ട് ദേശ്പാർ ഇവിടെ നിന്ന് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുമ്പോൾ 10 മണിയൊക്കെ ആവും. അപ്പോൾ അത് മോശമല്ലേ കഴിക്കാണ്ട് ചെല്ലുന്നത്, കഴിച്ചിട്ട് ചെല്ലണ്ടേ. അപ്പോൾ എന്തെങ്കിലും മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാത്തുവിനായാലും കൊടുക്കാലോ. പാത്തുവിന് ഇപ്പോൾ ഇന്നത് കഴിക്കണമെന്നില്ല, ഇവിടെ വന്നാൽ പിന്നെ എല്ലാം കഴിക്കും. ആ ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ് ബാർ. എന്ത് കൊള്ളാം, ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടോ നോക്കട്ടെ. 1 യൂറോ ഉള്ളു കേട്ടോ, അതാണ് എന്നെ ആകർഷിച്ചത്. ഇതൊക്കെ ചോക്ലേറ്റാണ്, ഐസ്ക്രീം. ഓ, ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയത് തന്നെ. ബണ്ണ്, ആ ഞാനിതാ ക്രോയ്സൺ മേടിക്കണമെന്നുണ്ട്. ക്രോയ്സൺ മേടിക്കാമല്ലേ, പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്രോയ്സൺ. ഇങ്ങനൊരെണ്ണം ഈ സൈഡിലുണ്ടായി, അതെടുക്കുക. ചോക്കോ ബ്രൂച്ച് ഇത് വരണം എടുക്കാമല്ലേ. അപ്പം അതെ, ഇങ്ങനൊരു ഫാൻസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണേ. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കുറേ സാൻഡ്വിച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ക്രോയ്സണ് പിന്നെ ഒരു മഫിൻ എടുത്തു കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, എനിക്ക് തണുത്ത് നിറച്ചിട്ട് ശരി ആയിട്ട് എവിടെ പാർക്ക് ചെയ്തേ. മഴ ചെറുതായിട്ട് തുളുമുണ്ട്, ജാക്കറ്റ് ഇടാണ്ട് ഈ നേരത്തൊന്ന് റിസ്ക് എടുത്ത് ഇവിടെ പുറത്തിറങ്ങി. ഓട്ടെ, എൻ്റെ അമ്മോ ഏട്ടാ എന്ത് തണുപ്പടാ. പൈസ 5 നീ എന്താ വിചാരിച്ചു, ഞാൻ വലിയ ഷോപ്പിന്ന്. അപ്പോൾ പാത്തുണ്ണി നല്ല ഉറക്കമാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഇതൊന്നും എടുത്ത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏട്ടാ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ചോക്ലേറ്റ് എന്തോ. ആ അതിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് വെച്ചോ, അതായത് താഴെ പോണ്ട, കാറ് ഇന്ന് വാക്ക് ഓൺ ചെയ്ത കേട്ടോ. ഇങ്ങനെ സ്റ്റേ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം ഡ്രസ്സൊക്കെ അലക്കുക, കാറൊക്കെ ഒന്ന് വൃത്തിയാക്കുക. എങ്ങനെയുണ്ട്, നമ്മളിപ്പോൾ 5 ദിവസമായി ഈ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേ ഉണ്ട്, 5-6 ദിവസമായി കാറൊക്കെ എടുത്തേക്ക്. കൊള്ളാം, വിശപ്പ് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ വഴിയില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനാളും ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ സാധനമൊക്കെ കിട്ടും, പക്ഷെ അതിന് ഭയങ്കര കട്ടിയാവും, ഇത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഞാൻ മേടിച്ചതാണ് മഫൻ കേട്ടോ, ഇതൊക്കെയാണ് ഒരു മഫൻ ഏട്ടാ. ഇത് 1 യൂറോ ഉണ്ടായിരുന്നല്ലോ അവിടെ ഓഫറിന് വെച്ചേക്കുമായിരുന്നു. നമ്മുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ.
നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് അല്ലേ? മഫിൻ ആയാലും എന്ത് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര സോഫ്റ്റാ. അവിടെ ഒരു സംഭവം ഉണ്ടായി, ബണ്ണിന്റെ അകത്ത് ഫുൾ ചോക്ലേറ്റ് വെച്ചിട്ടാ, പിന്നെ ഓവർ ചോക്ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ അതെടുത്തത്. നല്ല സൂപ്പർ മഫിൻ ട്ടോ, റാസ്ബെറി മഫിനാട്ടാ, നല്ല മഫിൻ, നല്ല സോഫ്റ്റ് ആണ്. മഫിൻ്റെ ഉള്ളിലെ ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട്, കൊള്ളാം. ഇഷ്ടമായി, വയറിറങ്ങി ഇത് രണ്ടും കഴിച്ചാലോ. നല്ല മഴ പെയ്യുന്നു പുറത്ത്, ആഹാ പുറത്ത് നല്ല തണുപ്പാട്ടാ. ജാക്കറ്റില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് വീണ്ടും. ഇതുകൂടെയല്ലേ കൊണ്ട ഫിക്സ് ചെയ്തില്ലേ? പോയാ പോന്നാ. അവിടെ എന്തോ മൊബൈൽ ഹോൾഡറിന് എന്തോ പറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ല പൊന്ന, ഇല്ല പൊന്ന, ഇല്ല പൊന്ന, ഇല്ല പൊന്ന. കാത്തിട്ട് വീണ്ടും നല്ല ഉറപ്പായി. പുറത്താണെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ. മാപ്പ് കിട്ടിയ ഏട്ടന്? ഈ ഷെയ്ഡ് ഇട്ടു കേട്ടോ, കണ്ണിക്ക് ലൈറ്റ് അടിക്കണതാണ് കേട്ടോ. ആ ബാത്തുവിൻ്റെ ബാത്തു ഉറങ്ങല്ലേ, അപ്പൊ ആൾക്കത് ഡിസ്റ്റർബൻസ് ആവും എന്ന് പറഞ്ഞു. നല്ല വെളിച്ചം, ഇപ്പൊ സമയം 8:30. 9 മണിയാ? ഓ 9 മണി. സ്പീഡ് എല്ലാവരും കുറച്ചു, 100 കിലോമീറ്റർ ആണ് ഇവിടെ ലിമിറ്റ്. കുറവാണ്, ജർമ്മനിൽ 150. ഇപ്പൊ ഒരു കിഡിലൻ 4 വരി, അതായത് 4 8 വരി പാതയിൽ കയറി. നമ്മുടെ നാട്ടിലൊക്കെ ടോൾ ഉണ്ടാവും ഇതിന്, പക്ഷെ ഇവിടെ ടോളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇൻഡസ്ട്രീസ് അത്ര അധികം ഉണ്ട്, എല്ലാ വമ്പൻ ഇൻഡസ്ട്രീസും ഇവിടെ നെതർലാൻഡ്സിലെ അവർക്ക് ഓഫീസ് ഉണ്ട്. അതാണ് ഇവിടെ ഇതിൻ്റെ ദേവി ഒറാക്കിൾ, ഒറാക്കിൾ.
പാത്തുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ടോയ് ആണ് കേട്ടോ, ബുബു എന്നാ വിളിക്കാം, മിക്കി മൗഷ്. പാത്തു എണീറ്റ് കളിക്കുവാണ് ഇപ്പോ. ഞങ്ങള് ലഗേജൊക്കെ വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ, സീറ്റ് രണ്ട് ബാഗ്, പിന്നെ ഞങ്ങളുടെ ജാക്കറ്റ്സ്, മൂന്നുള്ള ജാക്കറ്റ്സ് ഇങ്ങനെ ഇവിടെ വെച്ചു. അതിന്റെ താഴെ ബാഗില്ല, പിന്നെ അതിന്റെ താഴെ വാട്ടർ ക്യാൻ, ഇങ്ങനത്തെ വലിയ ആറെണ്ണം ഉണ്ട് അല്ലേ. അങ്ങനെ ഇപ്പോ 10 മണിയായി, ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി, ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തു. ഏട്ടന്റെ ഫ്രണ്ടിന്റെ പേര് ശരത്. അപ്പൊ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ആംസ്റ്റർഡാമില്. ശരത്തിന്റെ ജൂനിയർ ആയിട്ട് പഠിച്ച കോളേജില്, പിന്നെ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്ത ശരത്താണ്. ശരത്ത് സ്ഥലം പോണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു 10-20 ലിസ്റ്റിന്റെ സ്ഥലം പറയും, പക്ഷെ എനിക്കൊരു സ്ഥലം പേര് ഓർമ്മിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു എൻഡ് പറഞ്ഞേ. അപ്പൊ വീണ്ടും കിടിലൻ ആംസ്റ്റർഡാം വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാട്ടാ. ബൈ ബൈ.